കേന്ദ്ര സർക്കാരിൻ്റെ PM ഇ ബസ് സേവാ പദ്ധതി എന്ന് പറയുന്നത് രാജ്യത്താകമാനമായി അവതരിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ആദ്യഘട്ടമായി സംസ്ഥാനത്തെ 10 നഗരങ്ങൾക്ക് 950 ബസ്സുകൾ അനുവദിച്ചിട്ടുണ്ടായിരുന്നു. അനുവദിക്കണം എങ്കിൽ അതിനുള്ള ഫയൽ കൃത്യമായി വിശകലനം ചെയ്ത് സർക്കാർ പറയുന്ന നിബന്ധനകളനുസരിച്ച് മുന്നോട്ട് പോകണം. എന്നാൽ അത് ഗതാഗത വകുപ്പ് മടക്കി അയച്ചിരിക്കുകയാണ്. കേന്ദ്ര പദ്ധതി ഒരു തരത്തിലും കേരളത്തിന് ലാഭകരമാകില്ല എന്നുള്ള വിലയിരുത്തലാണ് മന്ത്രി KB ഗണേഷ് കുമാർ പങ്കുവച്ചിരിക്കുന്നത്. പുതുതായി ഡീസൽ ബസ്സുകൾ ഇതിന് പകരമായി വാങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ് മന്ത്രി. അത് മതി എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. രാജ്യം അതിവേഗത്തിൽ ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ്, കാലത്തിനനുസരിച്ച് സഞ്ചരിക്കുമ്പോഴാണ് ഇപ്പോഴും പഴയ കാലത്തിലേക്ക് കൂടുതൽ നഷ്ടത്തിലേക്ക് കാർബൺ പുറന്തള്ളൽ വർദ്ധിപ്പിക്കുന്ന രീതിയിലേക്ക് കേരള സർക്കാർ നിലപാടുകൾ സ്വീകരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ പ്രത്യേകിച്ചും ഗതാഗത വകുപ്പിൻ്റെ തലയിൽ ഉരുത്തിരിയുന്നത് എന്നുള്ള ചോദ്യം പൊതുജനങ്ങൾ ചോദിച്ചു പോകും. ഇലക്ട്രിക് ബസ്സുകൾ നഷ്ടമാണെന്നും അതുകൊണ്ട് ഡീസൽ ബസ്സുകൾ വാങ്ങി ലാഭത്തിലാക്കാമെന്നുള്ള മണ്ടൻ വാദങ്ങളാണ് മന്ത്രി ചൂണ്ടിക്കാണിക്കുന്നത്. ഡീസൽ ബസ് വാങ്ങുന്നതിന് നേരത്തെ പ്ലാൻ ഫണ്ടിൽ വകയിരുത്തിയ തുകയുടെ പകുതി ധനവകുപ്പ് വെട്ടിക്കുറച്ചു എന്നുള്ള വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതറിഞ്ഞതിന് ശേഷമാണ് ഗതാഗത വകുപ്പിൻ്റെ ഇ ബസ്സിനോടുള്ള പുറംതിരിയൽ. ഇ ബസ്സുകൾ വാങ്ങണമെങ്കിൽ 950 ബസ്സുകൾ കിട്ടാൻ സംസ്ഥാന സർക്കാർ 42 കോടി രൂപ കണ്ടെത്തി നൽകേണ്ടിയായി വരും. എന്നാൽ ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങാതെ ഡീസൽ ബസ്സുകൾ വാങ്ങണമെങ്കിൽ കേവലം 585 ബസ് വാങ്ങാനായി 93 കോടി രൂപ പ്ലാൻ ഫണ്ടായി നൽകുമെന്ന പ്രതീക്ഷ മാത്രമേ നിലവിലുള്ളൂ. ആ 93 കോടി രൂപയുടെ പകുതി മാത്രം അനുവദിക്കുമെന്ന് പറഞ്ഞാൽ പോലും വളരെ എളുപ്പത്തിൽ അതിനിരട്ടി ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങാനായി സാധിക്കും. ഇതിലാണ് മുട്ടാപ്പോക്കിന് ന്യായം പറഞ്ഞുകൊണ്ട് മന്ത്രി തടി തപ്പുന്നത്. 42 കോടി രൂപ സംസ്ഥാന സർക്കാർ കണ്ടെത്തേണ്ടി വരുമെന്ന ന്യായമാണ് മന്ത്രി മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാലും അത് ലാഭമല്ലേ എന്ന ചോദ്യം ഉന്നയിക്കുമ്പോൾ അതിനുള്ള ഉത്തരം മന്ത്രിക്കില്ല. അതായത് ഒരു ബസ്സിന് ഏകദേശം എങ്ങനെ നോക്കിയാലും 50 ലക്ഷത്തിന് മുകളിലേക്ക് പണം വരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഡീസൽ വണ്ടി വാങ്ങിയാൽ ഇടനിലക്കാർക്ക് കിട്ടുന്ന ഒരു കമ്മീഷൻ തുകയുണ്ട്. ഒരുപക്ഷെ അതിൽ കണ്ണുനട്ടായിരിക്കും രാജ്യവിരുദ്ധമായ നിലപാട്, സംസ്ഥാനത്തിന് ദോഷം ചെയ്യുന്ന ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ള ആരോപണവും ശക്തമാകുന്നുണ്ട്. പല വകുപ്പുകളുടെയും പ്ലാൻ ഫണ്ടുകൾ പകുതിയായി വെട്ടിക്കുറച്ചിട്ടുണ്ട്. സമാനമായ രീതിയിൽ ഗതാഗത വകുപ്പിനും അത് തിരിച്ചടിയായിട്ടുണ്ട്. ഈ പണം എന്ന് കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ ഉറപ്പുമില്ല. മാർച്ച് വരെയാണ് സമയം. തുക വെട്ടിക്കുറയ്ക്കരുത് എന്നുള്ള ആവശ്യത്തിൽ പ്രാർത്ഥനയിൽ മുന്നോട്ട് പോവുകയാണ് ഗതാഗത വകുപ്പ്. ധനവകുപ്പിന് ഇതുമായി ബന്ധപ്പെട്ട കത്തും നൽകി. കേന്ദ്രം 950 ബസ്സുകൾ സൗജന്യമായി നൽകുമെന്നല്ല പറഞ്ഞതെന്നാണ് മന്ത്രി പറയുന്നത്. സംസ്ഥാന സർക്കാർ 42 കോടി രൂപ കണ്ടെത്തി, അത്രയും തുക കണ്ടെത്തി നൽകാൻ നിലവിൽ പറ്റില്ല. കേന്ദ്രത്തിന്റെ പ്രപ്പോസൽ അടങ്ങിയ ഫയലിൽ പറയുന്ന ചേർത്തലയിലും കായംകുളത്തും ഇപ്പോൾ ഇഷ്ടം പോലെ ബസ്സുണ്ടെന്നാണ് മന്ത്രി പറയുന്നത്. അതായത് കേരളത്തിന് ബസ്സിന്റെ ആവശ്യമില്ലായിരിക്കും. കൊച്ചിയും തിരുവനന്തപുരവും ആ ലിസ്റ്റിലില്ല എന്നുള്ള കുറ്റപ്പെടുത്തൽ മന്ത്രി ചൂണ്ടിക്കാണിച്ചു. പക്ഷേ തിരുവനന്തപുരം ഉൾപ്പെടെയുണ്ടെന്ന് മാധ്യമപ്രവർത്തകർ എടുത്തു പറഞ്ഞപ്പോൾ ഇവിടെ ഇപ്പോൾ ഓടുന്ന വണ്ടിക്ക് തന്നെ സ്ഥലമില്ലെന്നുള്ള മറുപടി പറഞ്ഞുകൊണ്ട് പരിഹാസം മാത്രമാണ് മന്ത്രിയുടെ വായിൽ നിന്ന് വന്നത്. ഓടുന്ന വണ്ടിക്ക് സ്ഥലമില്ലെങ്കിൽ, ആവശ്യത്തിലധികം വണ്ടികൾ കായംകുളത്തും ചേർത്തലയിലും ഉണ്ടെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഗതാഗത വകുപ്പ് മന്ത്രി 555 ബസ്സുകൾ വാങ്ങുന്നത്? അദ്ദേഹത്തിൻ്റെ വീട്ടിലിട്ട് ഓടിക്കാനാണോ എന്നുള്ള ചോദ്യം ഒരുപക്ഷെ സാധാരണ ജനങ്ങൾ ചോദിച്ചു പോകും. കേന്ദ്രത്തിൽ നിന്നും സൗജന്യമായി 950 ഈ ബസ്സുകൾ ലഭിക്കാനിരിക്കുകയാണ്. അതൊക്കെ തന്നെ ഒഴിവാക്കി ഡീസൽ ബസ്സുകൾ വാങ്ങാനുള്ള തീരുമാനത്തിലേക്ക് പോകുന്നത്. പല സ്ഥലങ്ങളിൽ നിന്നും പല കോണുകളിൽ നിന്നും ശക്തമായ പ്രതിഷേധം ഉയരുന്നുണ്ട്. ഗ്രീൻ എനർജിയിൽ പ്രവർത്തിക്കുന്ന ഓട്ടോമാറ്റിക് യാത്രാക്കൂലി സംവിധാനം ഉൾപ്പെടെയുള്ള മെട്രോയുടെ മാതൃകയിലുള്ള ബസ്സുകളാണ് കേരളത്തിൽ 10 നഗരങ്ങളിലായി ഓടിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ 950 ബസ്സുകൾ വരുമ്പോൾ 950 വരുന്ന കണ്ടക്ടർമാരെ ഒഴിവാക്കാൻ സാധിക്കുമെന്നതാണ് മറ്റൊരു വസ്തുത. സ്വന്തമായി തന്നെ ടിക്കറ്റിംഗ് സംവിധാനമൊക്കെ ഏർപ്പെടുത്താൻ സാധിക്കുന്നതിലൂടെ കൂടുതൽ പ്രവർത്തനക്ഷമമായി ഇത് മുന്നോട്ട് പോകും. മറ്റ് സംസ്ഥാനങ്ങളിലടക്കം പ്രവർത്തിച്ച് വളരെ ലാഭകരമായി വിജയകരമായി മുന്നോട്ട് പോകുന്ന ഒരു പദ്ധതിയാണ്. ലോ ഫ്ലോർ ഇലക്ട്രിക് ബസ്സുകൾ 12 മീറ്ററും 9 മീറ്ററും നീളമുള്ള 2 വിഭാഗങ്ങളിലായിരിക്കും പുറത്തിറക്കുന്നത്. കേരളത്തിൻ്റെ ആഗ്രഹം ആദ്യം തന്നെ 12 മീറ്റർ ബസ്സുകൾ വേണമെന്നുള്ളതാണ്. തിരുവനന്തപുരത്തിനും കൊച്ചിക്കുമായി കണക്കിൽപ്പെടുത്തുന്നത് 150 ബസ്സുകൾ വീതമായിരിക്കും. ബസ്സിനൊപ്പം തന്നെ ഡ്രൈവർമാരെയും ഈ പദ്ധതി അനുസരിച്ച് കിട്ടും. പക്ഷേ ഇന്ധന ചെലവ് സംസ്ഥാന സർക്കാർ വഹിക്കണം. കേന്ദ്രം ചാർജിംഗ് സ്റ്റേഷനൊക്കെ തന്നെ നൽകും. അതുകൂടാതെ പ്രവർത്തിപ്പിക്കുന്ന കിലോമീറ്ററുകളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തിന് ലഭിക്കുന്ന വരുമാനത്തിൻ്റെ ഒരു വിഹിതം കേന്ദ്രത്തിന് നൽകേണ്ടി വരും. കേന്ദ്രത്തിൻ്റെ വിഹിതം അടച്ച് വലിയ നഷ്ടത്തിലേക്ക് പോകുമെന്നും തന്നെ കരുതണ്ട. കാരണം മറ്റെല്ലാ ചെലവും കഴിഞ്ഞ് സംസ്ഥാനത്തിന് ഒരു കിലോമീറ്ററിന് കിട്ടുന്നതാകട്ടെ 1015 രൂപയാണ് ലാഭം.
ഈ രീതിയിലാണ് ഈ പാക്കേജ് സെറ്റ് ചെയ്തിരിക്കുന്നത്. മുൻമന്ത്രിയായ ആന്റണി രാജുവും ഗണേഷ് കുമാറിന്റെ നിലപാടിനെതിരെ ശക്തമായ പ്രതികരണം നേരത്തെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ലാഭകരമാണെന്ന കണക്കുകൾ കോർപ്പറേഷന്റെ കയ്യിൽ തന്നെയുണ്ട്, എന്നിട്ടും പഴയതൊക്കെ തെറ്റാണെന്ന് സ്ഥാപിക്കാനുള്ള ഒരു നീക്കമാണ് ഗണേഷ് കുമാർ നടത്തുന്നത്. 2025-29 കാലയളവിൽ 3,435.33 കോടി രൂപ ചിലവഴിച്ചാണ് സ്വകാര്യ കമ്പനിയുടെ 38,000 ഇലക്ട്രിക് ബസ്സുകൾ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് ലഭ്യമാക്കാൻ പോകുന്നത്, അതും PM ഇ ബസ് സേവാ പദ്ധതിയിലൂടെ.